സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലത്തെ സുവിശേഷ ഭാഗത്തെ കാച്ചിക്കുറുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. നാഥൻ പത്രോസിന് ഒരു കുരിശേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നാഥൻ കുരിശേൽപ്പിക്കുന്നുണ്ട്. അതിന് വ്യക്തിപരമായ ഒരു ആഴവും കനവുമാണ്. താരതമ്യങ്ങളില്ലാത്ത അനുഭവം, അതാണ് ജീവിത കുരിശെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പത്രോസ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ പിൻപറ്റി വരുന്ന ശിഷ്യനെ കണ്ടുകൊണ്ട് നാഥനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇവന്റെ കാര്യം എന്താകുമെന്ന് നാഥൻ നൽകുന്ന ഉത്തരം ഏതാണ്ട് ഈ അർത്ഥത്തിലാണ്: നീ നിന്റെ പാട് നോക്കുക, എന്നെ അനുഗമിക്കുക, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. യോഹന്നാൻ 21:20-25 വരെ. ആ ശിഷ്യനെ വിശേഷിപ്പിക്കുന്നതിലും ഒരു പ്രത്യേകതയുണ്ട്. നാഥന്റെ ഹൃദയത്തിലേക്ക് ചേർന്ന് ചാരിയിരുന്ന് അന്ത്യത്താഴവേളയിൽ അവൻ ചോദിച്ചു അത്രേ, നാഥ ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്ന്. ഒറ്റിക്കൊടുക്കുക, പാരാദിദോമി എന്ന വാക്ക് ഇതിനു മുൻപൊക്കെ നാം വിസ്തരിച്ച് ധ്യാനിച്ചിട്ടുള്ള ഒന്നാണ്. അക്ഷരാർത്ഥത്തിൽ കയ്യേൽപ്പിക്കുക എന്നാണ് അർത്ഥം, ഹാൻഡ് ഓവർ. നമുക്ക് കയ്യേൽപ്പിക്കപ്പെട്ട വിശ്വാസം, അതിന്റെ ഉള്ളടക്കം, 1 കൊരിന്ത്യർ 15:3, അത് നാം എത്ര മനോഹരമായി കൈനീട്ടി സ്വീകരിക്കുന്നു എന്നൊരു ചിന്തയും ഇത് ഉണർത്തുന്നുണ്ട്. നാം അത് സ്നേഹവായ്പോടെ പുണരുകയാണോ അതോ ഒറ്റിക്കൊടുക്കുകയാണോ ചെയ്യുന്നത്? അതിനാൽ ഇന്ന് അരുമശിഷ്യൻ നാഥന്റെ അടുത്ത് ഉന്നയിക്കുന്ന ഈ ചോദ്യം നമ്മുടെയെല്ലാം ആത്മപരിശോധനയ്ക്ക് ഉതകുന്നതാകണം. ഇന്നലെ പത്രോസ് എപ്രകാരം മരണത്തിന് കയ്യേൽപ്പിക്കപ്പെടും എന്ന് നാം ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെയും പൗലോസ് ശിക്ഷാനിയമത്തിന്റെയും വിചാരണയുടെയും ആസന്നമായ മരണവിധിയുടെയും തരങ്ങളിലേക്ക് കയ്യേൽപ്പിക്കപ്പെടുന്നത് നാം കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 25:16. അങ്ങനെ ഈ ജീവിതങ്ങളെല്ലാം മാംസമണിഞ്ഞ വിശ്വാസവീഥികളായി മാറുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രധാന അന്തസത്ത തന്നെ അതാണ്. വിശ്വാസത്തിലേക്കുള്ള വിളിയും മനുഷ്യർ അതിനോട് കാണിക്കുന്ന പ്രതികരണവും. യോഹന്നാൻ 20:31, എന്നെ അനുഗമിക്കുക എന്ന നാഥൻ ഈ സുവിശേഷത്തിൽ ആദ്യന്തം ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. വിശ്വാസ വഴികൾ യഥാർത്ഥത്തിൽ ക്രിസ്താനുകരണങ്ങൾ തന്നെയാണ്. ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അന്ത്യഭാഗത്തിൽ നൽകപ്പെടുന്ന ഒരു സാക്ഷ്യമുണ്ട്, താൻ ഈ കുറിച്ചതെല്ലാം സത്യത്തിന്റെ സാക്ഷ്യങ്ങളാണ് എന്ന്. മാത്രമല്ല, എഴുതപ്പെട്ടതിനേക്കാളേറെയാണ് എഴുതപ്പെടാതെ പോകുന്നത് എന്ന്. മനുഷ്യന്റെ പരിമിതികളിൽ അത്രയൊക്കെ കുറിക്കാനേ സാധിക്കൂ, എന്നാൽ ക്രിസ്തുവിന്റെ നിറവിലേക്ക് അത് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിനെ പരിപൂർണമായി മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല, എന്നാൽ അവൻ തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വരവിനായി നാം ഒരുങ്ങുമ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. ഈ സുവിശേഷത്തിന്റെ ഈ അവസാന കുറി ക്രിസ്തുവിന്റെ വിജയത്തിന്റെയും അധികാരത്തിന്റെയും കൃപയുടെയും വിളംബരം തന്നെയായി മാറുന്നു. അപ്പോസ്തലപ്രവർത്തനത്തിന്റെ അന്ത്യപാദവുമാണ് നാം ഇന്ന് വായിക്കുന്നത്. ശ്ലീഹ റോമായിൽ വീട്ടുതടങ്കലിലാണ്. അവൻ ആ ചങ്ങലയിൽ കിടന്നുകൊണ്ട് തന്നെയാണ് സധൈര്യം തടസ്സങ്ങളില്ലാതെ സുവിശേഷം പ്രഘോഷിക്കുന്നതും. വളരെ സഫലമാണ് ശ്ലീഹായുടെ ഈ പ്രേക്ഷിത കർമ്മം. റോമിലെ നല്ലൊരു ഗണം യഹൂദരെ അവൻ ക്രിസ്തീയതയിലേക്ക് ആനയിക്കുന്നു. യഹൂദ സമൂഹത്തിലെ ഗുരുക്കന്മാരെയും പ്രമുഖന്മാരെയും അടക്കം. ഈ സമയത്താണ് ശ്ലീഹ എഫേസ്യർക്കും കൊളോസിയർക്കും ഫിലിപ്പിയർക്കുമൊക്കെ ലേഖനങ്ങൾ എഴുതുന്നതും. ക്രിസ്തുവിന്റെ പൂർണ്ണതകളെ വിവരിക്കുന്ന ലേഖനങ്ങൾ, അതിസുന്ദരമായ സഭാചിത്രങ്ങളാണവ. ക്രിസ്തുവിന്റെ പൂർണ്ണതകൾ എങ്ങനെ സഭയിലേക്കും വ്യക്തിജീവിതത്തിന്റെ തലങ്ങളിലേക്കും പകർന്നൊഴുകുന്നു എന്ന് ഈ തിരുവെഴുത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇന്നലെ സങ്കീർത്തനം 103 നാം ശ്രദ്ധിച്ചതുപോലെ ഇതൊക്കെ ആഴമായ വ്യക്തിപരമായ ക്രിസ്തുവാനുഭവത്തിൽ നിന്ന് പടർന്നൊഴുകുന്ന വിശ്വാസ പ്രഘോഷണങ്ങളാണ് ഈ ലേഖനങ്ങൾ. എഴുതപ്പെട്ട സുവിശേഷങ്ങൾക്ക് മുൻപേ പല ലേഖനങ്ങളും ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ നാം ശ്രദ്ധിച്ചതുപോലെ മനുഷ്യന്റെ അപര്യാപ്തതകളുടെ മേൽ ദൈവം നിറവ് നൽകുമ്പോൾ ആ സ്നേഹാനുഭവത്തെയാണ് ആദിമസഭ സുവിശേഷങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും കുറിച്ചു വെച്ചത്. അതിലുമേറെയുണ്ട് എഴുതപ്പെടാത്ത വചനം. ദൈവത്തിന്റെ സ്നേഹത്തെ പരിമിതപ്പെടുത്താനാകാത്തതുപോലെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിന് അതിരുകളില്ലാത്തതുപോലെ സ്നേഹത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹമാണിത്. ശ്ലീഹ പറയുന്നു, ഇസ്രായേലിന്റെ ഈ പ്രത്യാശയപ്രതിയാണ് താൻ ചങ്ങലയണിഞ്ഞിരിക്കുന്നത് എന്ന്. വചനത്തെ മുദ്ര വെച്ചടച്ചു കളയുന്ന, വ്യാഖ്യാനങ്ങളിൽ കെട്ടിപ്പൂട്ടി വയ്ക്കുന്ന യഹൂദ സമ്പ്രദായങ്ങൾക്ക് മുൻപിൽ ആ കൂച്ചുവിലങ്ങിൽ കിടന്നുകൊണ്ടാണ് ശ്ലീഹ വചനത്തിന്റെ തുറവിയെ പ്രസംഗിക്കുന്നതെന്ന് മറക്കരുത്. സുവിശേഷത്തിന്റെ നിലയ്ക്കാത്ത തുറവിയെ. ആത്മാവ് അതിനിഷ്ടമുള്ളിടത്തേക്ക് പായുന്നുവെന്ന് നിക്കോദേമോസിനോട് യേശു പറഞ്ഞതുപോലെ നാളെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനായി നാം ഒരുങ്ങുമ്പോൾ സുവിശേഷത്തിന്റെ ഈ സ്വാതന്ത്ര്യത്തെ തന്നെയാണ് നാം ഓർക്കേണ്ടത്. പിൽക്കാലത്ത് ശ്ലീഹ തിമോത്തിയോട് ഈ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ സുവിശേഷത്തെ ആർക്കും തളച്ചിടാനാകില്ലല്ലോ. ഇന്ന് സങ്കീർത്തനം 11, ആരൊക്കെയോ സങ്കീർത്തകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീതി പാലിച്ചതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന മട്ടിൽ. നിരാശയുടെ ചെവിട്ടോർമ്മകൾ പോലെയാണത്. എന്നാൽ സങ്കീർത്തനം അതിനെ ദൈവശരണത്തെക്കൊണ്ട് കീഴ്പ്പെടുത്തുകയാണ്. ഒളിയമ്പുകളാണ് ചുറ്റും, ദുഷ്ടതയുടെ മാരക പ്രവാഹം. ഓടിയൊളിച്ചുകൊള്ളുക, നീതിമാന് ഒരിടത്തും രക്ഷയില്ല. ഇന്നലെ സങ്കീർത്തനത്തിൽ തന്റെ സുദൃഢമായ ആത്മഗതത്തെ സങ്കീർത്തകൻ വിളിച്ചറിയിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കാം. മറ്റാരുടെയും വചനങ്ങളല്ല എന്റെ വിശ്വാസ നിർണയം, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളാണ്.
ദൈവം നീതിമാനാണ് എന്നത് വെറും ആലങ്കാരികമായി പറയുന്നതല്ല. ദൈവം നീതി പ്രവർത്തിക്കുന്നു, നമ്മിൽ നിന്നുളവാകുന്ന നീതിയുടെ പ്രവൃത്തികളെ സ്നേഹിക്കുകയും ചെയ്യുന്നു, അവൻ നമ്മിൽ നിന്ന് നീതിയുടെ പ്രവൃത്തികളെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം, നീതിമാൻ ദൈവത്തിന്റെ മുഖം കാണുമെന്ന്. Thank you.